ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് തൃത്താലയിലാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി തകർന്നൊരു ഒരു അമ്പലത്തിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു പാടത്തിൻ്റെ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു കൊടക്കലും കാണണ്ട അവിടെ. ഈ സൈഡിൽ കൂടിയാണ് ഈ അമ്പലത്തിൻ്റെ വഴി കാണുന്നത്. നമ്മൾ ജസ്റ്റ് ആ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പോവാണ്. കറക്റ്റായിട്ടുള്ള വഴികളൊന്നും ഇല്ല, തന്നെ പറമ്പിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇതിൻ്റെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഒരു പാടത്തിൻ്റെ നടുവിലാണ് ഈ സംഭവം കണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വഴിയൊന്നും ഇതിനില്ല. അപ്പോൾ ഇത് ഏത് ലൊക്കേഷൻ നമുക്കറിയാം? ഇത് ഏത് സ്ഥലം? ഈ സ്ഥലത്തിൻ്റെ പേര് തണ്ണീർക്കോട് അല്ലേ? ഇത് ഏത് ജില്ലയിലെ വരിക? പാലക്കാട് ജില്ല. അപ്പോൾ പാലക്കാട് ജില്ലയാണെന്ന് പറയണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പാടത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ കംപ്ലീറ്റ് മൊന്ത പിടിച്ച് കിടക്കുകയാണ്. ഇതങ്ങനെ ആരും ഏറ്റെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഉള്ളും മൊന്ത കേട്ടെന്നാ. ഇത് സെൻറ്ററിലാണ്, ഇത് പാടത്തിൻ്റെ സെൻറ്ററിലാണ് ഈ സംഭവം. അപ്പോൾ അപ്പോൾ നമുക്ക് അമ്പലം കറക്റ്റായിട്ട് കാണുന്നില്ല. ഇതൊരു ചെറിയൊരു സ്പോട്ടിൽ അവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മളിതിൻ്റെ വഴി കറക്റ്റായിട്ട് നോക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. ഉള്ളിൽ വല്ല കിണറുണ്ടോ, എങ്ങനെ കയറുന്നുണ്ടെന്നൊരു ഐഡിയ ഇല്ല നമുക്ക്. ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് അമ്പലം കറക്റ്റായിട്ട് കാണുന്നില്ല ഇവിടെ. ജസ്റ്റ് ഇപ്പോൾ അധ്യയനം ഒന്ന് കയറി നോക്കാം, എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. പിന്നെ അതിൻ്റെ ഒരു തറ ഇവിടെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് സംഭവം. ഫുള്ള് കാട് പിടിച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ഒന്നും അറിയുന്നില്ല. എന്തായാലും നമ്മൾ ഇതിനെ ഒന്ന് കയറി നോക്കുകയാണ്, ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. എന്നാൽ ഇതിനെ അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ കയറി പോണത്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ്. അത്യാവശ്യം നല്ല പഴക്കം തോന്നുന്നത്, ഇനി പഴയൊരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. ആരും എന്താ കണ്ട, കല്ലൊക്കെ കണ്ടില്ലേ. നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഫുള്ള് കംപ്ലൈൻറ്റ് വന്നിരിക്കുകയാണ് കംപ്ലീറ്റ്. അതുകൊണ്ട് ഈ സൈഡിലൊരു ഒരു കാഞ്ഞിരത്തിൻ്റെ മരമൊക്കെ നിൽക്കുന്നത്. ഗൈസ്, ഫുള്ള് തകർന്നടിഞ്ഞൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ കാണരുത്. ചെറിയൊരു അമ്പലം, പക്ഷെ അത് ഫുള്ള് മേൽക്കൂരയൊക്കെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. പിന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുറേ ദിവസം സൈഡിലൊക്കെ എടുക്കുന്നുണ്ട്. ഇതാ ഭയങ്കര ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. ഉള്ളു തകർന്നടിച്ചിരിക്കുകയാണ്. ഗൈസ്, ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഇതാണ് അതിൻ്റെ നമസ്കാര മണ്ഡപം. ഇതാണൊരു കാണു തോന്നുന്നുണ്ട്, നമുക്കറിയില്ല കാരണം ഒന്നും വ്യക്തമല്ല. ഇതൊന്നും ഫുള്ള് മൊന്ത പിടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതായത് കാഞ്ഞിരത്തിൻ്റെ മരം കണ്ടില്ലേ, നമ്മളിത് ഏകദേശം നിഗമനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതന്നെ അതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ചവിട്ടിൽ പടിയൊക്കെ ഉണ്ട്.
പിന്നെ അവിടെ ഒരു ചെറുതായിട്ട് തറയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം തന്നെ എൻ്റെ ഫ്രണ്ട് വശം നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ മേൽക്കൂര ഇവിടെ നിന്ന് ഫുള്ള് തകർന്നടിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ തറഭാഗം പറയുമ്പോൾ ഫുള്ള് കരിങ്കല്ലാണ്. പിന്നെ അടിത്തറയൊക്കെ ഫുള്ള് കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എന്തെല്ലാം നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊരു ഓവൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം വരാണ്ട് ഒരു ഓവൊക്കെ തോന്നുന്നുണ്ട്. അതും വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും ഇത് ഏകദേശം നശിച്ചു തുടങ്ങി. അപ്പോൾ ഈ വശത്തുള്ള ആൾക്കാർക്കൊന്നും ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ധാരണയില്ല. എന്താണ് സംഭവം പോലും അറിയില്ല. നമ്മളിത് ഏകദേശം ഒരു രൂപത്തിൽ കണ്ടുപിടിച്ച് വന്നതാണ്. അപ്പോൾ ഈ സ്ഥലം ഒരു ഇവിടുത്തെ ഒരാളുടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർ. അപ്പോൾ എന്തായാലും നമ്മളത് നോക്കി. അപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പേര് വന്നിട്ട് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം വീഡിയോ ഒക്കെ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇനി കറക്റ്റായിട്ട് എടുക്കാനും കാണാനും പറ്റുന്നില്ല. കാരണം കുറച്ച് കംപ്ലീറ്റ് ഉള്ളിൽ മരങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ കാണുന്നത് ഏകദേശം നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിത് പുറത്തേക്ക് കിടക്കണം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ കണ്ട ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മെയിനായിട്ടൊന്നും പറയാനില്ല. ഇത് അങ്ങനെ അങ്ങനെ ആർക്കും കറക്റ്റായിട്ട് അറിയണ ഒരമ്പലമല്ല. നമ്മൾ ജസ്റ്റ് കണ്ടു, ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പോൾ പൂർണ്ണമായിട്ടും നശിച്ചു കിടക്കണ ഒരു വിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഇത്ര തന്നെയുള്ളൂ. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.